തോട്ടുമുക്കത്ത് പുതിയ കോറിക്ക് അനുമതി നൽകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെ കുടിയത്തൂർ പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിസ്ഥിതി സമിതി അംഗങ്ങൾ സ്ഥലത്ത് പരിശോധന നടത്തി. പ്രദേശവാസികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തോട്ടുമുക്കത്ത് പുതിയ കോറി തുടങ്ങാനുള്ള നീക്കം ശക്തമായിരിക്കെ പഞ്ചായത്തിലെ ജൈവ വൈവിധ്യ പരിസ്ഥിതി സമിതി അംഗങ്ങൾ സ്ഥലത്ത് പരിശോധന നടത്തി. കോറി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ സമിതിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ജൈവ വൈവിധ്യ പരിസ്ഥിതി സമിതി കൺവീനർ ബാബു പുലുക്കുന്ന്, അംഗങ്ങളായ സി ഫസൽ ബാബു, റിനീഷ് കളത്തിങ്ങൽ, ഷാലു തോട്ടുമുക്കം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സംഘത്തിന് മുന്നിൽ നാട്ടുകാർ നിരവധി പരാതികളാണ് ഉന്നയിച്ചത്. തീർത്തും തെറ്റിദ്ധരിപ്പിച്ചാണ് അനുമതി വാങ്ങുന്നതെന്നും 240 മീറ്റർ ദൂരത്തിൽ വീടില്ലെന്നും 7 മീറ്റർ നീളത്തിൽ റോഡുണ്ടെന്ന് തെറ്റായ വിവരം നൽകിയിരിക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. നിലവിൽ നിരവധി കോറികളും ക്രഷറുകളും പ്രവർത്തിക്കുന്ന മേഖലയിൽ പുതിയ ഒരെണ്ണം കൂടി വന്നുകഴിഞ്ഞാൽ ജനജീവിതം തീർത്തും ദുസ്സഹമാവുമെന്നും നാട്ടുകാർ പറയുന്നു. ആ ഈ ഒരു കുറഞ്ഞ സീരിയസ് സ്ഥലമാണിതുള്ളത്. ഇതിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന 11 അടി വീതിയിൽ മാത്രം കാണുന്ന ഈ വഴിയാണ്, നിങ്ങൾ ഈ വന്ന വഴി മാത്രമാണ് ഇതിലേക്കുള്ളത്. അതിലേക്ക് 7 മീറ്റർ വീതി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. ഇത് ആരാ വന്ന് നോക്കിയാൽ നമുക്കറിയില്ല. എവിടെ നിന്നാണ് ഇത് വഴി വരുന്നത് നമുക്കറിയില്ല. ഇതിലേക്ക് ഇവർക്ക് ഉള്ളത് ആ 11 അടി വഴി മാത്രമേ ഉള്ളത്. അതിലേക്കാണ് ഇത് വരുന്നത്. പിന്നെ ഇവിടെയുള്ള ഈ കുടിവെള്ളത്തിൻ്റെ സംഭരണിയൊക്കെ ഇതാ ഇവിടെ തന്നെയുള്ളത്. അതിനൊക്കെ ഇത് ബുദ്ധിമുട്ടാക്കും. നിങ്ങൾ ഈ തൊട്ട് കാണുന്നതാണ് അവരുടെ വീട് കാര്യങ്ങൾ. ഒരു 30 മീറ്റർ ഉണ്ടോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. 30 മീറ്റർ അല്ല ഇവിടുന്ന് അങ്ങോട്ട്. അവിടെയാണ് ഇത്രയും വലിയ ഒരു സംരംഭം വരുന്നത്, ഒരു കോറി വരുന്നത്. ഇവിടെയുള്ള മനുഷ്യർക്ക് ജീവിക്കണ്ടേ? നാട്ടുകാരുടെ പരാതി ന്യായമാണെന്നും യാതൊരു കാരണവശാലും പ്രദേശത്ത് കോറിക്ക് അനുമതി നൽകരുതെന്നും ജൈവ വൈവിധ്യ പരിസ്ഥിതി സമിതി കൺവീനർ ബാബു പുലുക്കുന്നത്ത് പറഞ്ഞു. ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളെ നോക്കുകുത്തികളാക്കി ഉദ്യോഗസ്ഥ തലത്തിൽ അനുമതി നൽകാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി, ജൈവ വൈവിധ്യ ജില്ലാ സമിതി, സംസ്ഥാന ചീഫ് സെക്രട്ടറി എന്നിവർക്ക് നൽകുമെന്നും ബാബു പൊലുക്കുന്നു പറഞ്ഞു. വലിയ ആശങ്കയാണിത്. കാരണം ഒരു കോറി വരുന്നതിനുള്ള ഇപ്പം ഭരണസമിതി അങ്ങനെയുള്ള രീതിയിലും നമ്മുടെ പാരിസ്ഥിതി കമ്മിറ്റി പഞ്ചായത്തിൻ്റെ ആ കൺവീനർ രീതിയിലും നമുക്ക് ഇതെന്തായാലും ഈ കമ്മിറ്റി അംഗങ്ങൾ നിങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇത് ഈ ഇവിടെ ജനങ്ങളെ കൂടെ നിന്നിട്ടുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ ഒബ്ജക്റ്റ് ചെയ്യാനുള്ള ലക്ഷ്യം നമുക്കുള്ളത്. എൻവയോൺമെൻറ്റിൽ ഇത് അനുമതി കിട്ടുമ്പോൾ തന്നെ അതേ രീതിയിൽ തന്നെ ഉള്ള ഒരു ഇതാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ എൻവയോൺമെൻറ്റ് ഇതിൻ്റെ. അപ്പോൾ അതൊന്നും ഒരു കൺസെൻറ്റ് ഇല്ലാതെ ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ വളരെ ദുഃഖമുള്ള സംഭവമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു 100 കണക്കിന് ആളുകൾ ഒപ്പിട്ടിട്ട് നമുക്ക് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കമ്മിറ്റി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കമ്മിറ്റി അംഗങ്ങൾക്ക് അവിടെ വന്നത്. അപ്പം ഏത് രീതിയിലും ഇതെന്താണ് എവിടെ നിന്നാണോ ഇതിന് ഉത്തരവ് ഇറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ എവിടെ നിന്നാണ് സഹായം കിട്ടുന്നത്, അവിടെയൊക്കെ നമ്മൾ അവിടെ പോയിട്ട് അത് നിയന്ത്രിക്കേണ്ട ബാധ്യത നമുക്ക് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കമ്മിറ്റിക്കുണ്ട്. അപ്പം അതിനുള്ള ഒരുക്കം എന്ന രീതിയിലാണ് നമ്മൾക്ക് അവിടെ എത്തിച്ചത്. പുതിയ കോറി തുടങ്ങിയാൽ അത് പ്രദേശത്തെ കുടിവെള്ള പദ്ധതിക്കും പ്രയാസം സൃഷ്ടിക്കും. കോറികളുടെയും ക്രഷറുകളുടെയും ശല്യം മൂലം നിരവധി പേർ പ്രദേശത്ത് നിന്ന് താമസം മാറിയിട്ടുണ്ട്. ഇനി ഒരു കോറി കൂടി താങ്ങാനുള്ള ശേഷി ഈ പ്രദേശത്തിനില്ലെന്നും പരിസ്ഥിതി സമിതി വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ മുക്കം.